കോവിഡിന്റെ രണ്ടാം വരവിൽ പ്രതിദിന വ്യാപനം കുതിച്ചുയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 260,000 രോഗികളുണ്ടായത് അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിലും കോവിഡ് നിരക്കുകൾ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് അധികൃതർ. കോവിഡിന്റെ രണ്ടാം വരവിൽ രോഗബാധിതരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 216,850 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ പ്രതിദിന വ്യാപനം കുതിച്ചുയരുകയാണ്. 10,000-ൽ അധികം പേർക്കാണ് വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14 മുകളിലെത്തി. ഇതേ തുടർന്ന് പ്രതിരോധം കർശനമാക്കിയിരിക്കുകയാണ് അധികൃതർ. കോട്ടയം ജില്ലയിലും കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരിശോധനകളും വാക്സിനേഷനും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കോട്ടയം ജില്ലയിൽ നടപ്പാക്കേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പൊതുചടങ്ങുകളും ആരാധനാലയങ്ങളിലെ ചടങ്ങുകളും തഹസീൽദാരുടെയോ അതത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെയോ അനുമതി പ്രകാരം മാത്രമാണ് നടത്താൻ കഴിയുക. വിവാഹം, മരണം, ജന്മദിനം തുടങ്ങിയവയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമാണ് നടത്താൻ അനുവദിക്കുന്നത്. ചടങ്ങുകളിൽ ഭക്ഷണം പാഴ്സലായി വിതരണം ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതുപരിപാടികൾക്ക് 2 മണിക്കൂറാണ് സമയപരിധി. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ആന എഴുന്നള്ളിപ്പിന് അനുമതിയില്ല. ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും 9 വരെ മാത്രമാണ് പ്രവർത്തനത്തിന് അനുമതിയുള്ളത്. സ്വകാര്യ സ്ഥാപനങ്ങളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും ജീവനക്കാർ 2 ഡോസ് വാക്സിൻ എടുത്തുവെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്നതിൻ്റെ 10% മാത്രമാണ് യാത്രക്കാരെ കയറ്റാൻ അനുമതിയുള്ളത്. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിരീക്ഷണ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഇൻസിഡന്റ് കമാൻഡർമാരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന കേന്ദ്രങ്ങളിൽ മൈക്ക് അനൗൺസ്മെന്റ് അടക്കമുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കോവിഡ് വാക്സിൻ ലഭ്യമല്ലാതാവുമെന്ന ആശങ്കയും പലയിടത്തും ഉയർന്നിട്ടുണ്ട്. മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പുരോഗമിക്കുകയാണ്. ആവശ്യത്തിന് വാക്സിൻ ലഭ്യമല്ലാതാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാർവിഷൻ ന്യൂസ്, കിളങ്ങൂർ.